നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ്. ഒമർ ലുലുവിന് റേഷൻ ഇല്ല, അതെ, പണിയെടുക്കാത്തവർക്ക് റേഷൻ ഇല്ല, അതിനുവേണ്ടി പണിയെടുത്ത് ഉണ്ടാക്കണം എന്ന് മനീഷ പറയുകയാണ്. എന്താണ് നാളെ നടക്കാൻ പോകുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യത്തെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. ഓവർ ഹൈപ്ഡ് പ്രൊമോ ആണോ, ഇതിനകത്ത് കാണിക്കുന്നതൊക്കെ നടക്കുമോ ഇല്ലയോ, അത് നാളെയും കണ്ടന്റ് ക്ഷാമം ആയിരിക്കുമോ എന്നൊന്നും അറിയത്തില്ല. ആദ്യം കാണിക്കുന്നത് ലക്ഷറി ബജറ്റ് ടാസ്ക് ആണ്. നാദിറയും അഞ്ജുസും കൂടി ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് അവിടെ കുറെ പെട്ടികൾ വെച്ചിട്ടുണ്ട്. പെട്ടികളകത്ത് കാലിപ്പെട്ടിയുണ്ട്, അല്ലാത്ത പെട്ടിയുണ്ട്. ഈ പെട്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് വിത്തിൻ ടൈം ലിമിറ്റ് തുറക്കുക. അതിനകത്ത് ലക്ഷറി ബജറ്റ് വസ്തുക്കളുണ്ട്. അത് ഇത്രയും ടൈമിനുള്ളിൽ, ഇത്രയും സെക്കൻഡിനുള്ളിൽ ട്രോളിയിൽ എടുത്ത് വെക്കുക. ഇതാണ് ടാസ്ക്. അവർ മാക്സിമം എടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി അടുത്ത് പിന്നെ മാസ് BGM ഇട്ട് അങ്ങോട്ട് വർത്തമാനം ഡയലോഗുകളാണ് കാണിക്കുന്നത്. ആദ്യത്തെ ഡയലോഗ് മനീഷയുടെ, 3.5 കോടി ജനങ്ങൾക്ക് എന്താ അറിയില്ലേ, ഏ ഒരു പണി ഇയാൾ എടുക്കൂല എന്നുള്ളത്. അപ്പൊ ഓമർ, എനിക്കുള്ള റേഷനും ഇവിടെ ഉണ്ട്. അപ്പൊ മനീഷ, റേഷൻ ഉണ്ടായിട്ട് കാര്യമില്ല, പണിയെടുത്ത് ഉണ്ടാക്കണം. അപ്പോ ഓമർ, ക്യാപ്റ്റന്റെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് അയ്യോ പാവം തന്നെ എന്ന് തോന്നും ഒമറിനോട്. ശ, ആ മനുഷ്യന് ഫുഡൊക്കെ നിരസിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു പ്രൊമോയാണ് വരുന്നത്. അത് കഴിഞ്ഞ് ജുനൈസ് പറയുന്നുണ്ട്, നിങ്ങളല്ലേ സ്വയം തിരഞ്ഞെടുത്തത്, നമ്മളായിട്ട് കൂടി കയറ്റി വിട്ടതൊന്നും അല്ലല്ലോ. അപ്പൊ അഖിൽമാരെ, എന്നാ പിന്നെ നീ ഇങ്ങ് വേണോ, നീ ക്യാപ്റ്റനായിക്കോ എന്ന് അഖിൽമാരാര് പറയുന്നുണ്ട്. ഇപ്പൊ മനീഷ, ഇവിടെ ഒരാൾ പണിയെടുക്കാതെ നിന്നാ നമ്മൾ ആരും പണിയെടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഡയലോഗുകൾ വിത്ത് മാസ് BGM ആണ് കേൾക്കുന്നത്. ചിലപ്പോൾ ചെറുപ്പം അവിടെ എവിടെയൊക്കെ പറഞ്ഞതായിരിക്കും ഈ ഒന്നിച്ച് വെച്ചിട്ട് പ്രൊമോ ഇട്ടേക്കുന്നത്. ഇനി നാളെയും ഇതുപോലെ, അതായത് നമുക്ക് വ്യാഴവും വെള്ളിയും ആണ് കണ്ടന്റ് ഇല്ലാത്ത കാര്യം, ഒന്നുമില്ല. എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്താലേ കണ്ടന്റ് ഉണ്ടാവുള്ളൂ, അല്ലാതെ ഇവർ ആയിട്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സും അവിടെ ഇല്ല, വളരെ കുറവാണ്. ആകെക്കൂടെ ജുനൈസും സാഗറും പിന്നെ അഖിൽമാരും കുറച്ച് പേരൊക്കെ ഉള്ളു അവിടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സായിട്ട്. വേറെ ആരും ഇല്ല അവിടെ കണ്ടന്റ് ഉണ്ടാക്കി അവിടെ ഇതാക്കാനോ എതിർത്ത് നിൽക്കാനോ കട്ടക്കട്ടയ്ക്ക് നിൽക്കാനോ. അവിടെ ആകെക്കൂടെ അഖിൽമാരും രണ്ടും ഓപ്പോസിറ്റ് ജുനൈസ് ആണ് നിൽക്കുന്നത്. ഇവർ രണ്ടുപേരുമാണ് എഗൻസ്റ്റ് നിൽക്കുന്ന രണ്ട് ആൾക്കാർ. ഇതല്ലാണ്ട് വേറെ അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെ മാസ് BGM ഇട്ട് കാണിക്കുന്നു. നാളെയും കണ്ടന്റ് ക്ഷാമം ആയിരിക്കുമോ എന്നൊരു പിടിയുമില്ല. എന്തായാലും ഒമറിനെതിരെയാണ് വീട്ടുകാർ നിൽക്കുന്നത്. ഒമർ ഒരു പണിയും എടുക്കുന്നില്ല. ഒമർ പറയുന്നത് എനിക്ക് പോകണം, 22-ാം തീയതി ഞാനിവിടെ ഉണ്ടാവും, അതുവരെ വേണമെങ്കിൽ നിൽക്കാം, ഇനിയിപ്പോൾ ഇറങ്ങി പോകുമോ എന്നുള്ള ഒരു പിടിയുമില്ല. പറയാൻ പറ്റത്തില്ല എന്ത് വേണം സംഭവിക്കാം. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഒമറിനെ ട്രിഗർ ചെയ്യുന്നുണ്ട് മനീഷ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ പോകുന്നത് അത്ര ശരിയല്ല. ടാസ്കിൻ്റെ മോർണിംഗ് ആക്ടിവിറ്റിക്കിടയിൽ അങ്ങനെ മൂത്രം ഒഴിക്കാൻ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഒമർ, ഞാൻ ആരെയും ബുദ്ധിമുട്ടിച്ചില്ല, എനിക്ക് മൂത്രം ഒഴിക്കാൻ പോണ്ടേ എന്ന് ഒമർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ആ ട്രിഗറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി ട്രിഗർ ചെയ്ത് ഇനി ഇറങ്ങി പോകുമോ എന്ന് കണ്ടറിയാം. കാര്യം ഒമറിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ പൊക്കളയും. കാര്യം ഇന്ന് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങ് പോവും, പിന്നെ ഇവിടെ നിൽക്കാനൊന്നുമല്ല ഞാൻ വന്നേക്കുന്നത് അയ്യാ, പിന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് പുള്ളിക്കാരനെ ജയിൽ നോമിനേറ്റ് ചെയ്തത്. പിന്നെ ജോലിയുടെ കാര്യത്തിൽ കിച്ചൺ വെസൽ ടീമാണ്, കിച്ചൺ ടീമിലും ഉണ്ട്. ഇനി ഇന്ന് ജയിലിലായതുകൊണ്ട് മിക്കവാറും ഇന്ന് ചെയ്യണ്ട, പക്ഷെ നാളെ പുള്ളിക്കാരൻ തിരിച്ചു കയറുമല്ലോ ജയിലിൽ നിന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാതെ നിൽക്കുകയോ ഇല്ലയോ ഒന്നും ഒരു പിടിയില്ല. അത് കാരണമാണോ ഇത് പറയുന്നതെന്നും അറിയില്ല. എന്തായാലും ഒമറിനെതിരെയാണ് കിച്ചൺ ടീമിൽ ആൾക്കാർ നിൽക്കുന്നതായിട്ടാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഇത് വല്ല നടക്കോ ഇല്ലെന്നുള്ളത് നാളെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.